ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ അധ്യായമായ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗത്തിലെ ഒന്നാമത്തെ ഭാഗമാണ് ഒരു പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഈ പാഠഭാഗത്ത് ആദ്യമായി നമുക്ക് ആഫ്രിക്കയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ഒരു ഭൂപടം കാണാം ഈ ഭൂപടത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ മാപ്പിന്റെ പ്രത്യേകത ഇതിലെ രാഷ്ട്രങ്ങൾ അടയാളപ്പെടുത്തി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒട്ടുമിക്ക രാഷ്ട്രങ്ങളുടെയും അതിരുകൾ നേർരേഖയിലാണ് എന്തുകൊണ്ടാണ് ഈ അതിരുകൾ നേർരേഖയിൽ വരാൻ കാരണം അതിന് കാരണം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആഫ്രിക്കയിലെത്തിയ യൂറോപ്യന്മാര് ആഫ്രിക്കയെ പങ്കിട്ടെടുത്തു ആഫ്രിക്കയുടെ അതിരി വെച്ച് പങ്കിട്ടെടുത്തു എന്തുകൊണ്ടാണ് അവർ അതിരി വെച്ച് പങ്കിട്ടെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഓരോ അതിർത്തി ഓരോ രാഷ്ട്ര ഓരോ അതിർത്തികൾ അതിർത്തികൾക്കുള്ളിലുള്ള വിഭവങ്ങൾ ഇന്ന രാഷ്ട്രം ഒരു രാഷ്ട്രത്തിന് ഈ അതിർത്തിയിലുള്ള വിഭവങ്ങളൊക്കെ സൂചന ചെയ്യാം അവിടുത്തെ വിഭവങ്ങളൊക്കെ എടുക്കാമെന്നുള്ള ഒരു നിയമത്തിന് വേണ്ടിയാണ് സൗകര്യത്തിന് വേണ്ടിയാണ് അവര് അതിരുകൾ വെച്ച് വീതം വെച്ചത് ഇതുപോലെയുള്ള നടപടികൾ ലോകത്തിന്റെ മറ്റു പല ഭാഗത്തും ഏഷ്യയിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്നു ഇത് പിൽക്കാലത്ത് പിന്നീട് ലോക ചരിത്രത്തിൽ ഒരുപാട് സ്വതന്ത്ര സമരങ്ങൾക്കും പല പിന്നെ വിപ്ലവങ്ങൾക്കും ഒക്കെ ഇത് കാരണമായിട്ടുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്ക് ഫ്രം കാറ്റലിസം ടു ഇംപീരിയലിസം മൂന്ന് കാര്യങ്ങളാണ് ഇത് പ്രധാനമായും പറയുന്നത് എന്താണ് കാപ്പിറ്റലിസം എന്താണ് മുതലാളിത്തം എന്താണ് കോളനിവൽക്കരണം കോളനൈസേഷൻ എന്താണ് ഇംപീരിയലിസം സാമ്രാജ്യത്വം ഒന്നാമതായി മുതലാളിത്തം എന്നാണ് നമുക്ക് നോക്കാം മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ലാഭം ലാഭം മാത്രം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും പ്രോഫിറ്റും മാത്രം ലക്ഷ്യമാക്കി നടക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്തം സ്വകാര്യ വ്യക്തികളാണ് ഈ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്നത് ഈ ലോകത്ത് മുതലാളിത്തം വളരാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു വ്യവസായിക വിപ്ലവം വ്യവസായിക വിപ്ലവത്തിന്റെ ഫലമായി പിന്നെ ജനങ്ങൾക്ക് ഒരുപാട് ഉത്പാദനം ഉണ്ടായി യന്ത്രങ്ങൾ ഉപയോഗിച്ചപ്പോൾ ഫാക്ടറികളിൽ ഒരുപാട് ഉത്പാദനം ഉണ്ടായി ഇങ്ങനെ ഒരുപാട് ഉത്പാദനം ഉണ്ടായപ്പോൾ ഈ ഉൽപാദിപ്പിച്ച സാധനങ്ങൾ വിൽക്കുവാൻ വേണ്ടി കൂടുതൽ സ്ഥലങ്ങൾ കൂടുതൽ വിപണികൾ ഈ ആളുകൾ കണ്ടെത്തേണ്ടി വന്നു അങ്ങനെ അവർ സ്വന്തം രാജ്യത്ത് സാധനങ്ങൾ വിറ്റിട്ടും സാധനങ്ങൾ കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ പോയി വിൽക്കാൻ തീരുമാനിച്ചു ആ ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടമായി വരുന്നത് കോളനിവൽക്കരണം അതായത് തങ്ങളുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മറ്റു രാഷ്ട്രങ്ങൾ മറ്റു രാജ്യങ്ങളായ ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുകയും അവിടങ്ങളിൽ ആധിപത്യം സൈനികമായും രാഷ്ട്രീയമായും അധികാരം നേടുകയും പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഫോഴ്സൊക്കെ ഉപയോഗിച്ച് അധികാരം നേടുകയും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം അവിടെ വിറ്റയക്കുകയും ചെയ്യുന്ന ഒരു വിപണിയാക്കി അത് അവരുടെ കോളനികളെ മാറ്റി ഇതാണ് കോളനൈസേഷൻ മാത്രമല്ല കോളനൈസേഷന്റെ കോളനി വൽക്കരണ മറ്റൊരു പ്രത്യേകത അവിടുന്ന് തന്നെ ഉൽപ്പാദിപ്പിപ്പി അവിടുത്തെ സാധനങ്ങൾ ചൂഷണ ചെയ്യുക അവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ കോളനി ആയ രാജ്യത്തിന്റെ ഏഷ്യയിലാണെങ്കിൽ അവിടെയുള്ള രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്തിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ ആധിപത്യം സ്ഥാപിച്ചത് ഇതാണ് കോളനിവൽക്കരണം എന്നറിയപ്പെടുന്നത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അവരുടെ രാഷ്ട്രീയപരവും സൈനികവുമായ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി പവർ ഉപയോഗിച്ചുകൊണ്ട് കോളനികളിൽ സാമ്പത്തിക ചൂഷണം നടത്തി എക്കണോമിക് എക്സ്പോയിറ്റേഷൻ നടത്തി ഇതാണ് കോളനിവൽക്കരണം എന്നറിയപ്പെടുന്നത് ഇങ്ങനെ കോളനി വൽക്കരണത്തിനെതിരെ രാജ്യത്ത് ലോകത്ത് പല സംഘടിത തൊഴിലാളി സമരങ്ങളും അതുപോലെ തന്നെ പിന്നെ ആളുകളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി മുതലാളിത്തത്തിനും കോളനി വൽക്കരണത്തിനുമൊക്കെ എതിരെ ഒരുപാട് ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി അങ്ങനെ ആളുകൾ തൊഴിലാളികളൊക്കെ സമരം ചെയ്തപ്പോ തൊഴിലാളികൾക്ക് കൂലി കൂട്ടിക്കൊടുക്കേണ്ടി വന്നു ഇങ്ങനെ തൊഴിലാളികളുടെ കൂലി കൂടിയപ്പോ മുതലാളിമാരുടെ ലാഭത്തിൽ വർധന ഉണ്ടായി അങ്ങനെ പിന്നീട് ഈ ലാഭം കുറഞ്ഞപ്പോ അവർ വേറൊരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചു അങ്ങനെ ഉണ്ടായതാണ് സാമ്രാജ്യത്വം സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തുന്ന അവസ്ഥ അതായത് കോളനികളിൽ പിന്നെ മൂലധന നിക്ഷേപം നടത്തുക എന്ന് പറഞ്ഞാൽ പൈസ നിക്ഷേപിച്ചുകൊണ്ട് ഫിനാൻസ് ക്യാപിറ്റൽസും അതായത് മൂലധന നിക്ഷേപം എന്ന് പറഞ്ഞാൽ കോളനികളിൽ പൈസ ഇറക്കിക്കൊണ്ട് അവിടെ പിന്നെ ഫാക്ടറികളും മറ്റും ആരംഭിച്ചുകൊണ്ട് അവിടെ അവിടെ നിന്ന് വിഭവങ്ങൾ എടുത്തുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഉൽപ്പന്നങ്ങളാക്കിക്കൊണ്ട് കോളനികൾ തന്നെ വിൽക്കാം കോളനികളിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ട് അത് ഉൽപ്പന്നങ്ങളാക്കി അവിടെ തന്നെ വിൽക്കുന്ന ഒരു ഘട്ടമാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ഇംപീരിയലിസം എന്ന് പറയുന്നത് ഈ ഇംപീരിയലിസത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇൻ കോളനീസ് കോളനികൾ തന്നെയാണ് ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക അത് വിതരണം ചെയ്യുന്നതും കോളനികൾ തന്നെയാണ് അപ്പോ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമാണ് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ കൾച്ചറൽ എക്കണോമിക്കൽ മോണോ ആധിപത്യമാണ് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാമ്രാജ്യത്വം സ്ഥാപിക്കാൻ വേണ്ടി രാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ് അവിടുത്തെ നിയമവ്യവസ്ഥ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഭരണ സംവിധാനം അതുപോലെ തന്നെ മിലിറ്ററി അവർ ഉപയോഗിച്ചുകൊണ്ടാണ് സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ ഈ കോളനികളിൽ നടപ്പാക്കിയത് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ക്യാപിറ്റലിസം മുതലാളിത്തം അതിന് രണ്ടാമത്തെ മുതലാളിത്തത്തിന്റെ രണ്ടാമത്തെ ഘട്ടം കോളനിവൽക്കരണം കോളനൈസേഷൻ മൂന്നാമത്തെ ഘട്ടം ഇംപീരിയലിസം ഈ ഇമ്പീരിയലിസത്തിനും ഈ മുതൽ ഈ കോളനി വൽക്കരണത്തിനും സാമ്രാജ്യത്തിനും പ്രധാനമായ ഒരു വ്യത്യാസമുണ്ട് കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ കോളനികളിലെ സമ്പത്ത് ചൂഷണം ചെയ്യുക എന്നാൽ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ കോളനികളിലെ സമ്പത്ത് ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ വ്യവസായം ആരംഭിച്ചുകൊണ്ട് അത് ഉൽപ്പന്നങ്ങളാക്കി അവിടെ തന്നെ വിറ്റഴിക്കുക അതാണ് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ ഇനി ഈ സാമ്രാജ്യത്വം എങ്ങനെയെല്ലാമാണ് സാമ്രാജ്യത്വം എങ്ങനെയെല്ലാമാണ് കോളനികളെ ബാധിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്രാജ്യത്വം കോളനികളെ ബാധിച്ച ഒന്നാമതായി കോളനികളിലെ പരമ്പരാഗത വ്യവസ്ഥ തകർന്നു കോളനികളിലെ പരമ്പരാഗത സമ്പത്ത് വ്യവസ്ഥ ഈ സാമ്രാജ്യത്വം തകർത്തു കാരണം ഓരോ കോളനികളിലും അവരിൽ അവരുടേതായ കൃഷിയുണ്ട് അവരുടേതായ സമ്പത്തിനു വേണ്ടി അവരുടെ അവരുടേതായ രീതികളൊക്കെ ഉണ്ട് ആ രീതി ഈ സാമ്രാജ്യത്തിന്റെ ഫലമായി അവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ തകർത്തു രണ്ടാമതായി ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു കോളനികളിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും ജുഡീഷ്യൽ സിസ്റ്റവും റീപ്ലേസ് ചെയ്തു മാറ്റിമറിക്കപ്പെട്ടു പിന്നെ യൂറോപ്യൻമാർ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി അതായത് ഭക്ഷണത്തിന് ആവശ്യമായ വിളകൾ കൃഷി ചെയ്യുന്നതിന് പകരം നാണ്യവിളകൾ അതായത് ക്യാഷ് ക്രോപ്സ് ലാഭം കച്ചവടം ചെയ്യാൻ പറ്റിയ ഉൽപ്പന്നങ്ങൾ ക്യാഷ് ക്രോപ്സ് കുരുമുളകൊക്കെ പോലെയുള്ള കുരുമുളകൊക്കെ പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് ക്യാഷ് ക്രോപ്സ് എന്ന് പറയാം കച്ചവടത്തിൽ ലാഭം കിട്ടുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഫുഡ് ക്രോപ്സിന് പകരം കച്ചവടത്തിൽ ലാഭം കിട്ടുന്ന ക്യാഷ് ക്രോപ്സ് അതായത് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ജനങ്ങൾ നിർബന്ധിതരായി അടുത്ത ഒരു എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു പോവർട്ടി ഉണ്ടായി അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഉണ്ടായി വേറൊരു വേറൊരു പ്രത്യാഘാതം പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ വ്യാപകമായി എക്സ്പ്ലോയിറ്റേഷൻ നടത്തി യൂറോപ്യന്മാർ വ്യാപകമായി എക്സ്പ്ലോയേഷൻ നടത്തി മാത്രമല്ല യൂറോപ്യന്മാർ കോളനികളിൽ സാമ്പ്രാജ്യം നടപ്പാക്കിയപ്പോൾ അവിടെയുള്ള കോളനികളിലുള്ള കല സംസ്കാരം സാഹിത്യം ഭാഷ വിദ്യാഭ്യാസ സമ്പ്രദായം ഒക്കെ തകർന്നു കോളനികളിലെ അവരുടേതായ ഇൻഡിജിനിയസ് ആർട്സും ലിറ്ററേച്ചറും ലാംഗ്വേജും കൾച്ചറും എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ തകരുകയുണ്ടായി ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാം ലോക യുദ്ധത്തെ കുറിച്ചാണ് ഫസ്റ്റ് വേൾഡ് വാർ ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് നടന്നത് ഇതിന്റെ കാരണങ്ങൾ ഒരു അഞ്ചാറ് കാരണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാരണം സമാജിത ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്സ് നട എന്തിനു വേണ്ടിയായിരുന്നു ഈ തർക്കങ്ങൾ എന്ന് വെച്ചാൽ കോളനികൾക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ കോളനികൾ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള മത്സരങ്ങൾ ഇതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം മിലിറ്ററി അലേ മിലിറ്ററി അലയൻസിന്റെ രൂപീകരണം മിലിറ്ററി അലയൻസിന്റെ രൂപീകരണം ഇതിന്റെ ഭാഗമായി പ്രധാനമായി രണ്ട് മിലിറ്ററി അലയൻസ് ആണ് രൂപീകരിച്ചത് ഒന്ന് ത്രികക്ഷി സഖ്യം ട്രിപ്പിൾ അലയൻസ് എന്നും വേറൊന്ന് ത്രികക്ഷി സൗഹാർദ്ദം ട്രിപ്പിൾ എൻഡിറ്റേ എന്നും അറിയപ്പെട്ടു ത്രികക്ഷി സഖ്യം ട്രിപ്പിൾ അലയൻസിൽ മൂന്ന് രാജ്യങ്ങളുണ്ട് അതിന് നമുക്ക് ജി എന്ന് വിളിക്കാം ജി ജർമ്മനി I, a, so I I ി എ ഓസ്ട്രിയഅങ്കറി ത്രികക്ഷി സൗഹാർദ്ദം ട്രിപ്പിൾ എൻഡിറ്റിയിലെ മൂന്ന് രാഷ്ട്രങ്ങളുടെ അത് നമുക്ക് ഇ എഫ് ആർ എന്ന് വിളിക്കാം ഇ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ആർ എന്ന് പറഞ്ഞാൽ റഷ്യ ഈ ഇതാണ് പ്രധാനമായി യുദ്ധത്തിന്റെ രണ്ട് ഭാഗത്തു നിര യുദ്ധ ഭാഗത്തിൻ്റെ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന രണ്ട് ടീമുകൾ ഒന്ന് ത്രികക്ഷി സഖ്യവും മറ്റൊന്ന് ത്രികക്ഷി സൗഹാർദ്ദവും ഇവർ തമ്മിലാണ് പ്രധാനമായും യുദ്ധം നടന്നത് വേറൊരു കാരണമായത് ആയുധ നിർമ്മാണവും അതിന്റെ കച്ചവടവും വെപ്പൺസിന്റെ പ്രൊഡക്ഷനും അതിന്റെ ട്രേഡും കാരണം ഈ രണ്ട് സൈനിക സഖ്യ സൈനിക സഖ്യങ്ങളും ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻജിറ്റിയും എന്ത് ചെയ്തു പരസ്പരം ഭയം ഉണ്ടായത് കൊണ്ട് രണ്ട് ടീമുകളും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും യുദ്ധമുണ്ടായാൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും പരസ്പരം മറ്റു രാജ്യങ്ങളുമായൊക്കെ ആയുധ കച്ചവടം നടത്തുകയും ചെയ്തു അടുത്ത യുദ്ധത്തിന്റെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ തീവ്ര ദേശീയത അഗ്രസീവ് നാഷണലിസം തീവ്ര ദേശീയത അഗ്രസീവ് നാഷണലിസം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത സ്വന്തം രാജ്യം മാത്രം ശ്രേഷ്ഠമായതാണ് അവർ അവർ ദിയർ ഓൺ നാഷൻ ആസ് എ സുപ്രീം സ്വന്തം രാജ്യം മാത്രമാണ് നല്ലത് ശ്രേഷ്ഠമായ രാജ്യം അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ വെറുക്കപ്പെടേണ്ടതാണ് നമ്മുടെ രാജ്യത്തോട് നമുക്ക് നല്ല സ്നേഹം വേണം നമ്മുടെ രാജ്യം നമ്മുടെ എങ്ങനെ ഒരു ദേശീയ വികാരം ഉണ്ടാക്കുന്നതാണ് തീവ്ര എന്ന് പറഞ്ഞാല് ഇത് ഇതിന് കാരണം മറ്റു രാജ്യങ്ങളുടെ കൈവശമുള്ള പ്രദേശങ്ങൾ കീഴടക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് തീവ്ര എന്ന ആശയം യൂറോപ്യൻ ശക്തികൾ സ്വീകരിച്ചത് അതിന്റെ ഭാഗമായി തീവ്രദേശീയത അടിസ്ഥിതമായി ഒരുപാട് പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയുണ്ടായി അങ്ങനെ രൂപീകരിക്കപ്പെട്ട മൂന്ന് പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലവ് പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം റിവെഞ്ച് മൂവ്മെന്റ് ഈ മൂന്ന് പ്രസ്ഥാനങ്ങളും അഗ്രസീവ് നാഷണലിസത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്രസ്ഥാനങ്ങളാണ് ഇനി പാൻസ്ലവ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളായ സെർബിയ ബൾഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലേവ് വംശജരെ അവിടെയുള്ള വംശത്തിന്റെ പേരാണ് സ്ലേവ് വംശം ആ സ്ലേവ് വംശജരെ ഒന്നിപ്പിക്കാൻ വേണ്ടി റഷ്യ രൂപീകരിച്ചതാണ് പാൻസ്ലവ് പ്രസ്ഥാനം ഈ സ്ലേവ് വംശജർക്കിടയിൽ തീവ്രദേശീയത തങ്ങളുടെ വംശം ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ രൂപീകരിച്ചതാണ് പാൻസ്ലവ് പ്രസ്ഥാനം അടുത്തത് പാൻ ജർമ്മൻ മൂവ്മെന്റ് ഈ പാൻ ജർ ജർമ്മൻ മൂവ്മെന്റിന്റെ നേതൃത്വം കൊടുത്തത് ജർമ്മനി ആയിരുന്നു മധ്യ യൂറോപ്പിലെ ട്യൂട്ടോണിക് വർഗക്കാരെ യോജിപ്പി ഏകോപിപ്പിക്കുന്നതിനാണ് ഒരുമിപ്പിക്കുന്നതിനാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം രൂപീകരിച്ചത് ജർമ്മനിയാണ് ഇതിന് മുൻകൈയ്യെടുത്തത് ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം മൂന്നാമത്തെ ഒരു മൂവ്മെന്റ് ആയിരുന്നു റിവെഞ്ച് മൂവ്മെന്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്ന് അൽസൈസ് ലോറൻസ് പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി ഇത് തിരിച്ചുപിടിക്കുന്നതിനായി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം ആ തിരിച്ചു പിടിച്ചതിൽ തിരിച്ചു തിരിച്ചുപിടിച്ചതിനെതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ആ ലോറൻസ് പ്രദേശങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ളതായിരുന്നു റിവെഞ്ച് മൂവ്മെന്റ് അഥവാ പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇനി യുദ്ധത്തിന്റെ അടുത്തൊരു കാരണം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധികൾ ഇംപീരിയലിസ്റ്റ് ക്രൈസിസ് ഇതിൽ പ്രധാനമായ രണ്ട് ക്രൈസിസ് ആണ് പറയുന്നത് ഒന്ന് മൊറോക്കൺ ക്രൈസിസ് രണ്ട് ബാൽക്കൺ ക്രൈസിസ് എന്താണ് മൊറോക്കൺ പ്രതിസന്ധി എന്ന് നമുക്ക് നോക്കാം മൊറോക്കൺ ക്രൈസിസ് എന്ന് പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള രഹസ്യ കരാർ അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിന് അധികാരം ബ്രിട്ടൻ കൊടുത്തു ഈ ബ്രിട്ടൻ ഫ്രാൻസിന് അധികാരം കൊടുത്തത് ജർമ്മനി അംഗീകരിച്ചില്ല അങ്ങനെ ജർമ്മനി ഫ്രാൻസിനെ എതിർത്തുകൊണ്ട് മൊറോക്കോയിലേക്ക് യുദ്ധ കപ്പലുകൾ അയക്കുകയും സംഘർഷം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ തുടർന്ന് ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ ഒരു ഒരു കോംപ്രമൈസ് ആയെങ്കിലും അവർ തമ്മിലുള്ള പ്രശ്നം വീണ്ടും ശത്രുത വീണ്ടും തുടരുകയാണ് തുടരുകയാണുണ്ടായി ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി മൊറോക്കോയുമായി ബന്ധപ്പെട്ട ക്രൈസിസ് എന്ന് പറയുന്ന മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത് അടുത്തതാണ് ബാൾക്കൻ പ്രതിസന്ധി അല്ലെങ്കിൽ ബാൾക്കൻ ക്രൈസിസ് എന്ന് പറയുന്നത് ഇത് ഉദ്ദേശിക്കുന്നത് ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിലും കരിങ്കടലിനും സമീപത്തുള്ള പ്രദേശമാണ് ബാൾക്കൺ മേഖല ഈ ബാൾക്കൺ മേഖല ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാൾക്കൻ സഖ്യം എന്നറിയപ്പെടുന്ന മൂ നാല് രാജ്യങ്ങൾ സെർബിയ ഗ്രീസ് മോണ്ടനിഗ്രോ ബൾഗേറിയ എന്നീ നാല് രാജ്യങ്ങൾ തുർക്കിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ബാൾക്കൺ മേഖല പിടിച്ചടക്കി എന്നാൽ പിടിച്ചടക്കിയ ശേഷം ഇവിടെ നിന്നുള്ള വരുമാനം പങ്കിട്ടെടുക്കുന്നതിൽ ഈ നാല് രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഈ നാല് രാജ്യങ്ങളും തമ്മിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്തിന്റെ കാര്യത്തിൽ അവിടെയുള്ള ബെനഫിറ്റ്സ് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ഈ അലൈഡ് നാഷൻസ് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഈ പ്രതിസന്ധിയാണ് ഈ ക്രൈസിസ് ആണ് ബാൽക്കൺ ക്രൈസിസ് എന്ന് അറിയപ്പെടുന്നത് ഇനിയാണ് നമ്മൾ യുദ്ധത്തിന് പ്രധാനപ്പെട്ട കാരണം യുദ്ധം തുടങ്ങാനുള്ള പെട്ടെന്നുള്ള കാരണത്തെ കുറിച്ച് പറയുന്നത് ഇതിന് പെട്ടെന്നുള്ള കാരണമെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആസ്ട്രേലിയയിലെ കിരീടാവകാശിയായ ആസ്ട്രേലിയയിലെ പിന്നെ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെഡിനൻഡ് എന്ന് പറയുന്ന രാജകുമാരന് ഫ്രാൻസിസ് ഫ്രെഡിനൻഡ് ഫെഡിനൻഡിനെ ബോസ്നിയയുടെ തലസ്ഥാനമായ സരോയോവിൽ വെച്ച് സെർബിയയിലെ ഒരു യുവാവായ പ്രിൻസിപ്പ് വെടിവെച്ചു കൊന്നു സെർബിയൻ യുവാവായ ഗാവ്ലോ പ്രിൻസിപ്പ് ഫ്രാൻസിസ് വെടിവെച്ചു കൊന്നു കൊലപാതകം നടന്നു ഇതിന് ഉത്തരവാദി സെർബിയയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആസ്ട്രിയ സെർബിയക്കു മേൽ അങ്ങ് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തി എട്ടിന് ആസ്ട്രിയ സെർബിയക്കുമേൽ യുദ്ധം പ്രഖ്യാപിച്ചു ഇതാണ് യുദ്ധത്തിന്റെ തുടക്കം ഒന്നാലോക യുദ്ധത്തിന്റെ തുടക്കമാണ് ഇത് ഇങ്ങനെ സെർബിയക്ക് മേൽ ഓസ്ട്രിയ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഓരോ രാഷ്ട്രങ്ങളും ഈ മറ്റൊരു ഈ രാജ്യങ്ങളും ടീമിലാണ് ഇങ്ങനെ കുറച്ച് രാഷ്ട്രങ്ങൾ ആസ്ട്രിയയോടൊപ്പവും കുറച്ച് രാഷ്ട്രങ്ങൾ സെർബിയയോടൊപ്പവും ചേർന്നു നിന്നു അങ്ങനെ ലോകത്തിലെ ചെറുതും വിരുദ്ധമായ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും ഈ യുദ്ധത്തിൽ പങ്കാളികളായി അതുകൊണ്ടുതന്നെ യുദ്ധം ഒന്നാലോക യുദ്ധമെന്നറിയപ്പെടുന്നു പ്രധാനമായും ഇതിൽ രണ്ട് ടീമുകൾ ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം ട്രിപ്പിൾ അലയൻസ് ട്രിപ്പിൾ എന്റിറ്റിയുമായിരുന്നു ഇനി നമുക്ക് എന്തൊക്കെയാണ് യുദ്ധത്തിന്റെ ആഫ്റ്റർ മാസ് ഓഫ് ദി വാർ യുദ്ധത്തിന് ശേഷം അത് ഗുണമാണോ ദോഷമാണോ ലോകത്തിന് നൽകിയത് എന്നാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം തീർച്ചയായും യുദ്ധം ഒരിക്കലും ഗുണം ചെയ്യില്ല ഗുണം ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമുക്ക് യുദ്ധത്തിന്റെ ദോഷങ്ങൾ നോക്കാം ഒന്നാമതായി ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടു ദശം എന്ന് പറഞ്ഞാൽ പത്ത് ദശലക്ഷം എന്ന് പറഞ്ഞ പത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഓവർ ടെൻ മില്യൺ പീപ്പിൾ ലോസ് ദിയർ ലൈവ്സ് ഓർ വിയർ ഇഞ്ചുഡ് ഇൻ ദ വാർ വാറിൽ കൊല്ലപ്പെട്ടു ദശലക്ഷക്കണക്കിന് ആളുകൾ രണ്ടാമതായി യൂറോപ്പായിരുന്നു അതുവരെ ലോകത്ത് ഒരു സാമ്പത്തിക ശക്തിയായി നിലനിന്നിരുന്നത് എക്കണോമിക് ഡോമിനൻസ് ഉണ്ടായിരുന്നത് യൂറോപ്പിനായിരുന്നു ആ യൂറോപ്പിന്റെ എക്കണോമിക് ഡോമിനൻസ് തകർന്നു മൂന്നാമതായി ലോകത്ത് ദാരിദ്ര്യം തൊഴിലില്ലായ്മ നാണയപ്പെരുപ്പം ഒക്കെ ഉണ്ടായി പോവർട്ടി അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടായി നാലാമതായി കൃഷി വ്യവസായം വാർത്താവിനിമയം ഇതൊക്കെ തകർന്നു അഗ്രികൾച്ചറും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ ഡെസ്ട്രോയ് തകരുകയുണ്ടായി അഞ്ചാമതായി ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ സ്വതന്ത്ര സമരം ശക്തമായി ഏഷ്യയിലും ആഫ്രിക്കയിലും ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ കോളനികൾ ഉണ്ടാക്കിയിരുന്നു ആ കോളനികളിലൊക്കെ ഈ യുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ജനങ്ങൾക്ക് ഉണ്ടാവുകയും അവര് അവരുടെ അവരുടെ മേലാധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ സ്വാതന്ത്ര്യ സമരങ്ങൾ ആരംഭിക്കുകയും അത് ശക്തമാക്കുകയും ചെയ്തു പിന്നെ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു റിസൾട്ട് ആയിരുന്നു ലീഗ് ഓഫ് നാഷൻസിന്റെ രൂപീകരണം ലീഗ് ഓഫ് നാഷൻസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് സമാധാന യുദ്ധങ്ങളില്ലാതിരിക്കാൻ വേണ്ടി രൂപീകരിക്ക രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് സർവ്വരാഷ്ട്ര സഖ്യം എന്ന് പറയുന്ന ലീഗ് ഓഫ് നാഷൻ എന്ന് പറയുന്ന സംഘടന ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ടത് യുദ്ധത്തിന് ശേഷമാണ് ഇനി യുദ്ധത്തിന് ശേഷം നടന്ന സമാധാന ശ്രമങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പീസ് എഫേർട്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇങ്ങനെ യുദ്ധത്തിന് ശേഷമുള്ള സമാധാനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പാരീസിൽ വെച്ച് ഒരു സമാധാന സമ്മേളനം നടന്നു ഈ സമ്മേളനത്തിന്റെ ഇവിടെ വിളിച്ചൊരു പാരീസ് നടന്ന സമാധാന സമ്മേളനം നടന്നു ഈ സമ്മേളനത്തിൽ വെച്ച് ഫ്രാൻസും ബ്രിട്ടനുമാണ് ഈ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത് അങ്ങനെ പാരീസ് ട്രീറ്റി പ്രകാരം അല്ലെങ്കിൽ പാരീസിൽ നടന്ന സമ്മേളനത്തിന്റെ ഉടമ്പടികൾ പ്രകാരം പിന്നെ ഒരു വേഴ്സായി ട്രീറ്റി എന്ന് പറയപ്പെടുന്ന ഒരു ട്രീറ്റി ഉണ്ടാക്കി വേഴ്സായി സന്ധി എന്ന് അറിയപ്പെടുന്ന ഒരു സന്ധിയിൽ ജർമ്മനിയെ കൊണ്ട് ഈ രാജ്യങ്ങൾ ഫ്രാൻസും ബ്രിട്ടനും ഒപ്പുവെപ്പിച്ചു ഈ വേഴ്സായി സന്ധി എന്ന് പറഞ്ഞാല് അതിൽ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് വേഴ്സായി സന്ധി ജർമ്മനിയുമായി ഒപ്പിട്ടത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ജർമ്മനിയുടെ ജർമ്മനി കൈക്കലാക്കിയ മറ്റു കോളനികൾ കോളനികൾ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു അതായത് ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ അതുപോലെ തന്നെ ജർമ്മനിയുടെ സഖ്യകക്ഷികളായ ജർമ്മനി കൈയടക്കിയ കോളനികളൊക്കെ ഇവര് വീതിച്ചെടുത്തു രണ്ടാമതായി യുദ്ധ കുറ്റം മൊത്തം യുദ്ധത്തിന്റെ കുറ്റം മൊത്തം ജർമ്മനിയുടെ മേൽ ഈ ബ്രിട്ടനും ഫ്രാൻസും ചുമത്തി യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ ജർമ്മനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനിയുടെ കയ്യിൽ നിന്ന് വൻ തുക നഷ്ടപരിഹാരം വാങ്ങി ജർമ്മനിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക നഷ്ടപരിഹാരം വാങ്ങി നല്ലൊരു എമൌണ്ട് നഷ്ടപരിഹാരം വാങ്ങി മാത്രമല്ല ജർമ്മനിയുടെ സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി ഈ ട്രിപ്പിൾ അലയൻസ് സമ്പന്നമായ ജർമ്മനിയുടെ ഖനിപ്രദേശങ്ങളൊക്കെ കൈക്കലാക്കി പിന്നെ പ്രധാനപ്പെട്ട ഈ വേസ്യസന്ധിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം യുദ്ധത്തിന്റെ കുറ്റ യുദ്ധത്തിന്റെ കാരണക്കാർ ജർമ്മനിയാണ് അതുകൊണ്ട് തന്നെ വേസ്യസന്ധിയിൽ പറയുന്നുണ്ട് ജർമ്മനിയെ എന്ത് ചെയ്തു നിരായുധീകരിച്ചു ഡിസാർമ ചെയ്തു ജർമനിയുടെ ആയുധങ്ങളൊക്കെ കണ്ടുകെട്ടി സമാധാന ശ്രമത്തിന്റെ ഭാഗമായി നടപ്പാക്കിയ വേഴ്സായി സന്ധി തീർച്ചയായും എന്തായിരുന്നു ജർമ്മനിയുടെ പര ജർമ്മനിക്ക് ഒരു ആഘാതമായിരുന്നു ജർമ്മനിയിലെ എല്ലാം എല്ലാം കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരു സന്ധിയായിരുന്നു വേഴ്സായി സന്ധി അല്ലെങ്കിൽ ട്രീറ്റി എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് യുദ്ധത്തിന് ശേഷം നടന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചാണ് എക്കണോമിക് ഡിപ്രഷനെ കുറിച്ചാണ് കാരണം യുദ്ധം പ്രധാനമായും ബാധിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളുടെ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു അപ്പൊ യൂറോപ്യൻ ഞാൻ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ സാമ്പത്തിക കുത്തക എക്കണോമിക് പിന്നെ സാമ്പത്തിക മേഖലയുള്ള അവരുടെ പുരോഗതി തകർന്നു എന്ന് പറഞ്ഞു അങ്ങനെ സാമ്പത്തിക മേഖലയുള്ള പുരോഗതി തകർന്നപ്പോ അവര് മറ്റു അമേരിക്കയിൽ നിന്ന് വായ്പ സംഘടിപ്പിക്കാൻ തുടങ്ങി അമേരിക്കയിൽ നിന്ന് വായ്പ സംഘടിപ്പിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ യൂറോപ്പിലെ ജർമ്മനിയിലൊക്കെ അധികാരത്തിലുണ്ടായിരുന്ന ഓഹൻ സ്റ്റോളൺ രാജവംശം ആസ്ട്രിയഅങ്കറിയിലെ ഹാപ്സ്ബർഗ് രാജവംശം തുടങ്ങിയ രാജവംശങ്ങൾക്കൊക്കെ അധികാരം നഷ്ടപ്പെടുകയൊക്കെ ഉണ്ടായി അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിക്ക് വായ്പ സംഘടിപ്പിച്ചു അങ്ങനെ എല്ലാവരും അമേരിക്കയെ ആശ്രയിക്കാൻ തുടങ്ങി അപ്പോൾ ലോകത്തിന്റെ സമ്പത്തിന്റെ കേന്ദ്രം പിന്നീട് അമേരിക്കയാവാൻ തുടങ്ങി അമേരിക്കയുടെ ഡോളറായി ലോകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറി അമേരിക്കൻ ഡോളർ പിന്നെ ലോകത്തിന്റെ ആഗോള വിനിമയത്തിന്റെ ഗ്ലോബൽ ട്രേഡിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അമേരിക്കൻ ഡോളർ മാറി യൂറോപ്യൻ പൗണ്ടിന് പകരം ബ്രിട്ടീഷ് ബൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറിന് ഭയങ്കര ഒരു സ്ഥാനം വന്നു അങ്ങനെ അമേരിക്ക ലോകത്ത് വൻ ശക്തിയായി ഉയർന്നു എന്നാൽ അമേരിക്ക ഇങ്ങനെ വൻ ശക്തിയായി ഉയർന്നു അമേരിക്കയുടെ ഈ ഉയർച്ച അധിക കാലം നീണ്ടു നിന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒമ്പതിൽ ഒരു എക്കണോമിക് ക്രൈസിസ് സാമ്പത്തിക മാന്ദ്യം ലോകത്തെ ആകെ പിടിച്ചുകുലുക്കിയ ഒരു സാമ്പത്തിക മാന്ദ്യം വന്നു അതിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങളാണ് ഇമ്പാക്ട്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഒന്നാമതായി ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെയായി ജനങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ കമോഡിറ്റീസ് സ്വന്തമാക്കാൻ കഴിവില്ലാതെയായി പൈസ ഇല്ലാതെയായി രണ്ടാമതായി ഉൽപ്പന്നങ്ങൾ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു ഗുഡ്സ് വേർ കെപ്റ്റ് ആൻഡ് സോൾഡ് ഇൻ ഫാക്ടറി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു മൂന്നാമതായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വായ്പ തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വായ്പ വാങ്ങിയിരുന്നു ആ വായ്പ തിരിച്ചടക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല ഇനി അടുത്തൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ബാങ്കുകൾ തകർന്നു അതായത് ക്രൈസിസ് ക്രൈസിസിന്റെ അടുത്തൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് പണപ്പെരുപ്പൻ ഇൻഫ്ലേഷൻ വർദ്ധിച്ചു സാധനങ്ങൾക്കൊക്കെ തോതിൽ വിലവ് കൂടി പക്ഷെ അത് വാങ്ങാനുള്ള പണം ജനങ്ങൾക്ക് ഇല്ലാത്തൊരവസ്ഥ വന്നു ഇങ്ങനെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായപ്പോ പണത്തിനൊക്കെ പ്രയാസം യൂറോപ്യൻ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലുണ്ടായപ്പോൾ ബാങ്കുകളൊക്കെ തകർന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ അത് മറികടക്കാൻ സ്വീകരിച്ച പ്രധാനപ്പെട്ട ഒരു മാർഗം എന്നും പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഒരുപാട് കോളനികളായ രാജ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ ആ കോളനികളായ രാജ്യങ്ങളിൽ ഇവർ ഇവരെന്തു ചെയ്തു അവിടെ നിന്ന് സി അവിടെ നിന്ന് വാങ്ങുന്ന നികുതി വർദ്ധിപ്പിച്ചു കോളനികളിലെ ജനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചു കൊടുത്തു അവിടുന്ന് കൂടുതൽ നികുതി സ്വന്തമാക്കാൻ തുടങ്ങി അത് കോളനികളിലെ ജനങ്ങൾക്ക് പ്രയാസമായി അപ്പോൾ കോളനികളിലെ യൂറോപ്യൻ ശക്തികളുടെ യൂറോപ്യൻമാരുടെ ഈ സാമ്പത്തികമായതിന്റെ പ്രധാനപ്പെട്ട ദുരിതങ്ങളൊക്കെ അനുഭവിച്ചത് ഈ കോളനികളിലെ ജനങ്ങളായിരുന്നു കാരണം അവർക്ക് നികുതി കൂടുതൽ കൊടുക്കേണ്ടി വന്നു ഇനി ഈ ഒന്നാം ലോക മഹായുധത്തിന് ശേഷം വന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഫാഷിസവും നാസിസവും ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഫാഷിസത്തെ കുറിച്ചാണ് ഫാഷിസത്തെ കുറിച്ച് പറയുമ്പോൾ അത് പ്രധാനമായും നടന്നത് പ്രധാനമായും ഇറ്റലിയിലാണ് ഫാഷിസം രൂപം കൊണ്ടത് അതിന്റെ നേതാവ് എന്ന് പറയുന്നത് മുസോളനി ആയിരുന്നു മുസോളനി ആയിരുന്നു ഫാസിസത്തിന്റെ നേതാവ് എന്ന് പറയപ്പെടുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഒന്നാമതായി ജനാധിപത്യം സോഷ്യലിസം എന്നിവയുടെ എതിർപ്പുള്ളതാണ് ഡെമോക്രസിയോടും സോഷ്യലിസത്തോടും ഫാഷത്തിന് എതിർപ്പാണ് രണ്ടാമതായി രാഷ്ട്രത്തിന്റെ മഹിമയും വംശത്തിന്റെ മഹിമയും യുദ്ധത്തെയുമൊക്കെ ഇത് മഹത്വവൽക്കരിച്ചു രാഷ്ട്രത്തിന്റെ മഹിമയും യുദ്ധത്തിന്റെ മഹിമയുമൊക്കെ ഇവര് ഗ്ലോറിഫൈ ചെയ്ത് മഹത്വവൽക്കരിച്ചു മൂന്നാമതായി ഭൂതകാല മഹിമ തീവ്ര ദേശീയത ഇതൊക്കെ ഇവർ പ്രചരിപ്പിച്ചു ഭൂതകാലത്ത് അങ്ങനെയായിരുന്നു പഴയ കാലത്ത് ഇവിടെ നല്ലൊരു രാജ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൂതകാലത്തെ മഹിമയും അതേപോലെ തന്നെ അഗ്രസീവ് നാഷണലിസം തീവ്ര ദേശീയതൊക്കെ ഇവര് പ്രചരിപ്പിച്ചു നാലാമതായി ഇവര് ഈ നാസിസത്തിന്റെ അല്ലെങ്കിൽ സോറി ഫാസിസത്തിന്റെ ആശയങ്ങൾ പ്രകടിപ്പി പ്രചരിപ്പിക്കാൻ വേണ്ടി കലയും സാഹിത്യവും വിദ്യാഭ്യാസവും ഒക്കെ ഉപയോഗിച്ചു ആർട്ടും ലിറ്ററേച്ചറും എഡ്യൂക്കേഷനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫാഷിസത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു മൂന്നാമതായി ഇവർ സ്വീകരിച്ച മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാല് മിലിറ്ററി ഡിക്ടേറ്റർഷിപ്പായിരുന്നു സൈനിക ആധിപത്യ മേധാവിത്വം എതിരാളികളെ തങ്ങളെ എതിർക്കുന്നവരൊക്കെ കൊല്ല വധിക്ക എന്നിങ്ങനെയുള്ള നഗ നയവും അവർ സ്വീകരിച്ചു അവസാനമായി ആക്രമണപരമായ ദേശീയത അതായത് മറ്റു രാജ്യങ്ങളോടൊക്കെ ഒരു ആക്രമണ രീതി സൗഹാർദ്ദം എല്ലാം മറിച്ച് മറ്റു രാജ്യങ്ങളോടുള്ള വിദേശ നയം എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിച്ചു കീഴടക്കുക എന്നുള്ള വിദേശനയമാണ് നാസിസം സ്വീകരിച്ചത് അങ്ങനെ ഈ നാസിസത്തിന്റെ കീഴില് മുസോളിയുടെ നേതൃത്വത്തില് സോഷ്യലിസ്റ്റുകളെയും തൊഴിലാളി കർഷക നേതാക്കൻ നേതാക്കന്മാരെയൊക്കെ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും അവരൊക്കെ കൊല്ലുകയും വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു മാത്രമല്ല ഇങ്ങനെ വധിച്ച നടപ്പാക്കുന്നതിനു വേണ്ടി കരിങ്കുപ്പായക്കാർ ബ്ലാക്ക് ഷട്ട്സ് എന്നറിയപ്പെടുന്ന ഒരു സൈനിക വിഭാഗത്തെ ഇവർ ഈ മുസോളിൽ നിയോഗിച്ചു ആളുകളെ കൊല്ലുന്നതിനു വേണ്ടി ബ്ലാക്ക് ഷർട്ട്സ് എന്നറിയപ്പെടുന്ന കറുത്ത കുപ്പായക്കാർ കരിങ്കുപ്പായക്കാർ എന്നറിയപ്പെടുന്ന സൈനിക വിഭാഗത്തെ രൂപീകരിച്ചു മാത്രമല്ല മറ്റു രാജ്യങ്ങളെയൊക്കെ എത്യോപ്യ അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ചു അതുകൂടാതെ തന്നെ ഈ ഫാസിസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രാചീനമായ റോമ സംസ്കാരത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു അതായത് റോമ സംസ്കാരത്തിന്റെ മഹിമയാണ് ഇവരെപ്പോഴും ഗ്ലോറിഫൈ ചെയ്യുക അത് ഉയർത്തലായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ ഫാഷി ഫാസിസം വളരാൻ കാരണമെന്ന് പറഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒന്ന് ഒന്നാം ഒന്നാലോക യുദ്ധത്തിൽ പിന്നെ ഇറ്റലി വിജയിച്ചെങ്കിലും ഇറ്റലിക്ക് കാര്യമായ ലാഭമൊന്നും യുദ്ധത്തിൽ ലഭിച്ചില്ല രണ്ട് യുദ്ധത്തിന് ശേഷം നടന്ന പിന്നെ വ്യവസായങ്ങളുടെ തകർച്ച അൺഎംപ്ലോയ്മെന്റ് നികുതി വർധനവ് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ഇതൊക്കെ ജനങ്ങളെ ഭരണകൂടത്തിൽ നടത്തി ജനങ്ങൾക്ക് ഭരണകൂടത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അപ്പോൾ ഫാഷനിസത്തോട് ജനങ്ങൾക്ക് വിശ്വാസം തോന്നി തുടങ്ങി പിന്നെ രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം സമ്പന്നര് ഫാഷനിസത്തെ അനുകൂലിക്കാൻ കാരണമായി കാരണം സോഷ്യലിസത്തേക്ക് രാജ്യം പോയി കഴിഞ്ഞാൽ സമ്പത്തൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യേണ്ടി വരും അപ്പൊ ഇത് സമ്പന്നർക്ക് പേടിയേക്ക് കാരണം തങ്ങളുടെ സമ്പത്തൊക്കെ പോകുമോ എന്ന് സമ്പന്നരെ പേടിച്ചു അതുകൊണ്ട് തന്നെ സമ്പന്നരൊക്കെ എന്തിനു പിന്തുണച്ചു മുസോളിയുടെ ഫാഷിസത്തെ പിന്തുണച്ചു ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് നാസിസത്തെ കുറിച്ചാണ് നാസിസം എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കിയത് ആണ് അതിന്റെ ജർമ്മനിയിലാണ് നാസിസം നടപ്പിലാക്കിയത് നാസ്യതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പ്രധാനപ്പെട്ട ഇത് വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം സന്ധി വേഴ്സായി സന്ധി ജർമ്മനിയെ എല്ലാ അർത്ഥത്തിലും പിന്നെ മോശപ്പെടുത്തിയ ഒരു സന്ധിയായിരുന്നു വേസായി ട്രീറ്റി അപ്പൊ ഈ വേസായ് ട്രീറ്റിക്ക് പ്രതികാരം ചെയ്യുക എന്ന കൂടിയാണ് പിന്നെ നാസിസം വളർന്നത് ഒന്നാം വളരാനുള്ള ഒന്നാമത്തെ കാരണമായത് വേസായി സന്ധിയോടുള്ള പകയായിരുന്നു രണ്ടാമത്തെ ഐ നാസ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ജൂതന്മാരോടുള്ള വിരോധം ജ്യൂസിനോടുള്ള പക ഇതിന്റെ ഭാഗമാണ് മൂന്നാമതായി പിന്നെ ഇതിന്റെ സംവിശേഷം എന്ന് പറഞ്ഞാല് ആര്യമഹിമ ആര്യന്മാരാണ് ലോകത്തെ പ്രധാനപ്പെട്ട ആളുകള് അതുകൊണ്ട് തന്നെ ആര്യന്മാരുടെ മഹിമ ആര്യൻ റൈസിന്റെ പ്യൂരിറ്റി ഉയർത്തിപ്പിടിക്കലായിരുന്നു നാസത്തിന്റെ മറ്റൊരു പ്രത്യേകത അതിന അങ്ങനെ ഹിറ്റ്ലർ ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ്ലർ എന്ന് പറയുന്ന ആള് ഭയങ്കരമായ പ്രസംഗ കഴിവുകയും ആളുകളെ ആകർഷിക്കാനൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ തന്റെ പ്രസംഗങ്ങളുടെയും അതുപോലെ തന്നെ പത്രം സിനിമ റേഡിയോ തുടങ്ങിയ കാര്യങ്ങളുടെയും ഒക്കെ ജനങ്ങളെ ആകർഷിച്ചു ഇനി ഇദ്ദേഹം നടപ്പിലാക്കിയത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഭയങ്കരമായ ഒരു പിന്നെ ആക്രമണകാരിയായിരുന്നു ഹിറ്റ്ലർ എന്ത് ചെയ്തു എന്ന് വെച്ചിറ്റ്ലർ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഹിറ്റ്ലർ പിന്നെ ജൂതന്മാരെയൊക്കെ പിടിച്ചു ജൂതന്മാരോട് ജൂതന്മാരെയാകെ ഭയങ്കര ദേഷ്യമാണ് തന്നെ ജൂതന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് പ്രത്യേകമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാക്കി പ്രത്യേകമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പ്രത്യേകമായ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജൂതന്മാരെ കൂട്ടത്തോടെ കൊല ചെയ്തു ഈ കൊല ചെയ്യൽ എന്ന് പറയുന്ന പേരാണ് ഹോളോകോസ് എന്ന് പറയുന്നത് ജനങ്ങളെ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്ന ഈ പരിപാടിക്ക് പറയുന്ന പേരാണ് ഹോളോകോസ്റ്റ് എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെ ഹോളോകോസ്റ്റ് നടത്താൻ വേണ്ടി കൂട്ടക്കൊല നടത്താൻ വേണ്ടി ഹിറ്റ്ലർ രൂപീകരിച്ച ഒരു സൈന്യമാണ് ബ്രൗൺ ഷർട്ട്സ് തവിട്ടു കുപ്പായക്കാർ ബ്രൌൺ ഷട്ട്സ് എന്നറിയപ്പെടുന്ന തവിട്ടു കുപ്പായക്കാർ എന്നറിയപ്പെടുന്ന സൈന്യത്തെ ഹിറ്റ്ലർ നിയോഗിച്ചു മാത്രമല്ല ഇത് ഇതിന് കൂടാതെ ഗസ്റ്റപ്പോ എന്ന ഒരു സീക്രട്ട് സഖ്യ രഹസ്യ സംഘത്തിനും ഒരു സീക്രട്ട് പോലീസ് ഗ്രൂപ്പിനും പിന്നെ ഹിറ്റ്ലർ രൂപം നൽകി ഗസ്റ്റപ്പ് എന്നറിയപ്പെടുന്ന സീക്രട്ട് പോലീസ് ഗ്രൂപ്പിനും ഇദ്ദേഹം രൂപം നൽകി ഇദ്ദേഹം സ്വീകരിച്ചത് ആക്രമണപരമായ വിദേശ നയമായിരുന്നു അതിന്റെ ഭാഗമായി മറ്റു രാജ്യങ്ങളുമായി ഓസ്ട്രിയ ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു അപ്പൊ നമ്മൾ പറയുന്ന ഫാസിസത്തെയും കുറിച്ചാണ് ഇനി ഈ നാസിസത്തിനും ഫാസിസത്തിനും പ്രധാനമായുള്ള സാമ്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ സാമ്യം നാസിസവും ഫാസിസവും പ്യൂരിറ്റി ഓഫ് റൈസ് വംശമഹിമ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഫാസിസം ഉയർത്തിപ്പിടിച്ച വംശമഹിമ എന്ന് പറയുന്നത് ആൻഷ്യന്റ് റോമൻ നമ്പേർ പുരാതന റോമ സംസ്കാരത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിച്ചു എന്നാൽ നാസിസം ആര്യൻ വംശത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിച്ചു അതുപോലെ തന്നെ ഫാസിസം ആളുകളെ കൊല്ലാൻ വേണ്ടി ഫാസിസത്തെ ഫാസിസത്തെ എതിർക്കുന്ന പിന്നെ കർഷക നേതാക്കളെയും സോഷ്യലിസ്റ്റുകളെയൊക്കെ ഫാസിസം കൊന്നു അതുപോലെ നാസിസവും ജ്യൂസിന് കൊന്നു സോഷ്യലിസ്റ്റിനൊക്കെ നാസിസവും കൊന്നു അതുപോലെ തന്നെ ഫാസിസം രൂപീകരിച്ചതാണ് ബ്ലാക്ക് ഷർട്സ് നാസിസം രൂപീകരിച്ചതാണ് ബ്രൗൺ ഷർട്സും ഗസ്റ്റൊപ്പ് എന്ന് പറയുന്ന സൈനിക രഹസ്യ പോലീസും അതുപോലെ തന്നെ ആക്രമണപരമായ വിദേശ അഗ്രസീവ് ഫോറിൻ പോളിസിയാണ് രണ്ട് രണ്ടു പിന്നെ ഫാസിസവും നാസിസവും സ്വീകരിച്ചത് ഫാസിസം എത്യോപ്യയും അൽബേരിയ ആക്രമിച്ചു നാസിസം ആസ്ട്രിയൻ ചെക്കോസലാവാക്കയും ആക്രമിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ പാഠത്തിന്റെ ഒന്നാമത്തെ പാട്ടിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കമന്റ്സും ലേക്കും ഒക്കെ രേഖപ്പെടുത്തുക മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹായ് ഫ്രണ്ട്സ്